السلام عليكم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. ഈ മഹാസമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാന്യനായ കാന്തപുരം ഉസ്താദ്, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, വേദി അലങ്കരിക്കുന്ന ഏറ്റവും ബഹുമാന്യരായ മത പണ്ഡിത ശ്രേഷ്ഠരെ, സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിലെ ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെ, ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള കേരളത്തിലെ വിവിധ മഹല്ലുകളെ പ്രതിനിധീകരിക്കുന്ന മഹല്ല് ജമാഅത്ത് കമ്മിറ്റികളുടെ ഭാരവാഹികളെ, വിവിധ മഹല്ലുകളിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുള്ള സാമൂഹിക സാംസ്കാരിക രംഗത്തെ ശ്രേഷ്ഠരായ വ്യക്തിത്വങ്ങളെ, പ്രിയങ്കരായ സഹോദരന്മാരെ, വളരെ സന്തോഷത്തോടെയും അതിലേറെ ചരിതാർത്ഥ്യത്തോടെയുമാണ് ഈ വേദിയിൽ നിൽക്കുന്നത്. കേരളത്തിലെ മുസ്ലിം സമുദായത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് ഈ വേദിയിൽ കാണാൻ കഴിയുന്നത്. ഇവിടെ എന്നിൽ അർപ്പിതമായിട്ടുള്ള ചുമതല എന്ന് പറയുന്നത് ഒരു മുഖ്യ പ്രഭാഷണം നടത്തുക എന്നുള്ളതാണ്. പക്ഷേ ദീർഘമായ ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല. 10 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കണമെന്നാണ് അധ്യക്ഷൻ സൂചിപ്പിച്ചിട്ടുള്ളത്. തുടർന്ന് ഇവിടെ വിവിധങ്ങളായ സെമിനാറുകളിൽ വളരെ ഗഹനമായ പല വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടുകയാണ്. എൻ്റെ സംസാരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു തമാശ ഞാൻ ശ്രദ്ധയിൽപ്പെട്ടത് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ നാമധേയം, ഔദ്യോഗികമായിട്ടുള്ള നാമധേയം ജസ്റ്റിസ് സി കെ അബ്ദുൽ റഹീം എന്നാണ്. പക്ഷേ മഹല്ല് ജമാഅത്ത് കമ്മിറ്റി എൻ്റെ പേര് ഒന്ന് അലങ്കാരപ്പെടുത്തി, അത് ചുരുക്കി ജസ്റ്റിസ് സി കെ എ റഹീം എന്നാക്കിയിരിക്കുന്നതായി ഞാൻ നോട്ടീസിൽ കാണുകയുണ്ടായി. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരുപക്ഷെ ആ ഒരു അലങ്കാരം വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കും. പക്ഷേ എനിക്ക് എന്തുകൊണ്ടോ ആ ഒരു അലങ്കാരത്തെ സ്വീകരിക്കാൻ മടിയാണ്. ഒന്ന്, റഹീം എന്ന് മാത്രം വിളിക്കുക എന്ന് പറയുന്നത് മതപരമായി തെറ്റായ ഒരു കാര്യമാണ്. അള്ളാഹുവിൻ്റെ അനേകം നാമധേയങ്ങളിലൊന്നാണ് റഹീം. അബ്ദുൽ ചേർക്കുമ്പോഴാണ് അതിന് പൂർണ്ണത വരുന്നത്, അള്ളാഹുവിൻ്റെ അടിമ അല്ലെങ്കിൽ ദാസൻ എന്നുള്ള പേര്. അതിനെ ലോപിപ്പിച്ച് തെറ്റായ ഒരു പേരിലേക്ക് കൊണ്ടുപോകരുത്. എനിക്ക് തൽക്കാലം രാഷ്ട്രീയത്തിലിറങ്ങാൻ ഉദ്ദേശവുമില്ല എന്ന് പറയുകയാണ്. അതുകൊണ്ട് മേലാലെങ്കിലും എന്നെ പൂർണ്ണമായ പേരിൽ ജസ്റ്റിസ് അബ്ദുൽ റഹീം എന്ന് തന്നെ അഭിസംബോധന ചെയ്യുകയും നോട്ടീസിൽ പെടുത്തുകയും ചെയ്യണം എന്ന് അപേക്ഷിക്കുകയാണ്. കണ്ട ഒരു തെറ്റ് തിരുത്താൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. അതിൽ പരിഭവമുണ്ടായതുകൊണ്ട് പറഞ്ഞതുമല്ല. മുസ്ലിം സമുദായത്തിൽ മഹല്ലുകളുടെ ശാക്തീകരണം,
കാലഘട്ടത്തിലേറെ പ്രാധാന്യമർഹിക്കുന്നതും ആവശ്യകതമായിട്ടുള്ളതുമായ ഒരു സംഗതിയായി അവശേഷിക്കുന്ന സമകാലീന പശ്ചാത്തലത്തിലാണ് കേരള മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി ഇത്തരത്തിൽ വിപുലമായ ഒരു ഉമറ സമ്മേളനം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ സമുദായത്തിലെ ഉമറാക്കളെ ബോധവൽക്കരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രാധാന്യമേറുന്നൊരു വിഷയമാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഇവിടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ ബഹുസ്വരതയുടെ സമൂഹത്തില് കാലഘട്ടത്തിൽ അനിവാര്യമായി നിൽക്കുന്നത് സമാധാനപരമായ ഒരു സാമൂഹിക പശ്ചാത്തലമാണ്. അത്തരത്തിലുള്ള സമാധാനപരമായ ഒരു സാമൂഹിക പശ്ചാത്തലത്തിന് വേദിയൊരുക്കണമെങ്കിൽ തീർച്ചയായും സമൂഹത്തെ ഈ സമുദായത്തിൻ്റെ പ്രതിനിധികൾ നേർവഴിക്ക് നയിക്കാനുള്ള സാഹചര്യമുണ്ടാക്കണം. ഉമറാക്കളുടെ ബോധവൽക്കരണത്തിലൂടെ കേരളത്തിലുള്ള മഹല്ല് ജമാഅത്തുകളുടെ സാരഥികളെ വിളിച്ചുകൂട്ടി ഉന്നതമായ ചർച്ചകളിലൂടെ ഈ ഉദ്ദേശ്യ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനാണ് കേരള മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി ലക്ഷ്യമിടുന്നത് എന്ന് മനസ്സിലാവുകയാണ്. തീർച്ചയായും വളരെ ശ്ലാഘനീയമായ ഈ ഒരു പ്രവർത്തനത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അർഹിക്കുന്നു. ഇതിന് നേതൃത്വം കൊടുക്കുന്ന മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയെയും അതിന് എല്ലാവിധ നേതൃത്വവും കൊടുക്കുന്ന ബഹുമാന്യനായ കാന്തപുരം ഉസ്താദിനെയും അകമഴിഞ്ഞ് അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതിസന്ധികൾ നേരിടുന്ന ഒരു ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. പ്രത്യേകിച്ച് ഇന്ത്യ എന്ന നാം നിവസിക്കുന്ന രാജ്യം പോലെയുള്ള ഒരു നാനാത്വമായ സമൂഹത്തിൻ്റെ ഇടയിൽ ബഹുസ്വരതയുടെ ഏറ്റവും ഉദാത്തമായ ഒരു ഉദാഹരണമായി നമ്മുടെ രാജ്യം നിലകൊള്ളുമ്പോൾ ഈ സമുദായത്തിൻ്റെ ശരിയായ ദിശയിലൂടെയുള്ള പ്രവർത്തനം പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന സമുദായത്തിൻ്റെ നിലപാടുകളെ നേർവഴിക്ക് നയിക്കാനും ന്യായീകരിക്കപ്പെടാനും സമൂഹത്തിൻ്റെ മുന്നിൽ മാനവികതയുടെ മുന്നിൽ ഈ സമുദായത്തിൻ്റെ നിലപാട് ബഹുസ്വരതയുടേതായ നിലപാടാണ്, സഹിഷ്ണുതയുടേതായ നിലപാടാണ് എന്ന് കാണിച്ചു കൊടുക്കാനുമുള്ള സാഹചര്യമൊരുക്കേണ്ട ഒരു ബാധ്യതയാണ് ഈ സമുദായാംഗങ്ങളുടെ മേൽ ഇന്ന് നിക്ഷിപ്തമായിട്ടുള്ളത്. അതിന് യഥാർത്ഥ നിലയിലുള്ള ഒരു മത അവബോധം സമുദായാംഗങ്ങളിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറെ കരണീയമായിട്ടുള്ളത്. ഇസ്ലാം തത്വശാസ്ത്രങ്ങളെ ഗാഢമായി അപഗ്രഥിച്ചുകൊണ്ട് ഒരിക്കലും ഈ മതം അസഹിഷ്ണുതയുടേതായ മതമല്ല, മറിച്ച് മുൻകാല മതങ്ങളെയും വേദാന്തങ്ങളെയും മുൻകാല പ്രവാചകന്മാരെയും അംഗീകരിക്കുന്നൊരു മതമാണ് എന്നുള്ളത് തുറന്നു കാണിച്ചു കൊടുക്കുക. എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്നൊരു മതമാണ് ഇസ്ലാം സമൂഹമെന്ന് സമുദായത്തിൻ്റെ മുന്നിൽ, മാനവികതയുടെ മുന്നിൽ തുറന്നു കാണിക്കുക. എല്ലാ നിലയിലും സഹിഷ്ണുതയുടെ ഒരു മതമാണ്, ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അല്ല, മറിച്ച് മതതത്വങ്ങളിൽ അധിഷ്ഠിതമായ ജീവചര്യകളെ മുറുകെ പിടിക്കുന്നൊരു മതമാണ് ഇസ്ലാം എന്ന് പഠിപ്പിച്ചു കൊടുക്കുക. ആ ഇസ്ലാമിൻ്റെ പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞിട്ടുള്ള മത സഹിഷ്ണുതയെ സംബന്ധിച്ചിട്ടുള്ള ഉദാത്തവും ഉന്നതവുമായ തത്വങ്ങൾ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് അവ
അനുസരിച്ച് ജീവിക്കാനും അന്യമതങ്ങളോട് ബഹുമാന പുരസ്സരം പെരുമാറാനും അന്യമതസ്ഥരോട് സഹിഷ്ണുതയോടുകൂടി സഹവർത്തിക്കാനും ഒക്കെ പഠിപ്പിക്കുന്ന ഈ മതത്തിന്റെ യഥാർത്ഥ തത്വങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള സമ്മേളനങ്ങളിലൂടെ ഉദ്ദേശ ലക്ഷ്യമിടുന്നത്. ഇന്ന് സമുദായത്തിന്റെ ഇടയിൽ സംഘടനകളുടെ ബാഹുല്യം ഏറി വരുന്നൊരു കാലഘട്ടമാണ്. ആചാരങ്ങളുടെ അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് അവയിലുള്ള വളരെ നിസ്സാരമായ വ്യതിയാനങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരസ്പരം സമുദായത്തിന്റെ ഇടയിൽ സ്പർദ്ധ വളർത്തുന്ന നിലയിലേക്ക് സാമുദായിക സംഘടനകൾ പെരുകി വരുന്നൊരു സാഹചര്യത്തിൽ യഥാർത്ഥ മത അവബോധം എന്താണ് എന്ന് ഈ സമുദായത്തിലെ അംഗങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുവാൻ, ആ മത അവബോധത്തിൽ പരിശുദ്ധ ഖുർആനും നബിചര്യകളും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുവാൻ, ഇതര സമുദായങ്ങളോട് ഒരു ബഹുസ്വര സമൂഹത്തിൽ ഏത് തരത്തിൽ പെരുമാറണമെന്ന് പഠിപ്പിച്ചു കൊടുക്കുവാൻ, ഒരു അമുസ്ലിം ഭരണഘടന നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഒരു ജനാധിപത്യ ഭരണഘടന നിലനിൽക്കുന്ന രാജ്യത്ത് ആ രാജ്യത്തിന്റെ ഭരണവ്യവസ്ഥിതിയെയും നിയമങ്ങളെയും ഭരണഘടനയെയും അനുകൂലിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവയെ ശിരസ വഹിച്ചുകൊണ്ട് അവയുടെ നിയന്ത്രണങ്ങളെ പാലിച്ചുകൊണ്ട് സമുദായാംഗങ്ങൾ എത്തരത്തിൽ ജീവിക്കണമെന്ന് കാണിച്ചു കൊടുക്കുവാൻ, അങ്ങനെ ഉദാത്തമായ ഒരു മതസഹിഷ്ണുതയുടെ വക്താക്കളായി ഈ സമുദായാംഗങ്ങളെ മാറ്റിയെടുക്കുവാൻ, ഇതിനൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ആവശ്യമായി മാറുന്നത്. ലോക മാനവികതയുടെ മുന്നിൽ ഈ മതത്തിന്റെ അനുയായികൾ ഇന്ന് കളങ്കിതരായി കുറ്റം ചാർത്തപ്പെട്ടവരായി മാറി നിൽക്കുന്നുണ്ടെങ്കിൽ ആ കളങ്കം കഴുകിക്കളയാനും ആ കളങ്കിത ആരോപണങ്ങളിൽ നിന്ന് മോചിതരാകാനും സമുദായത്തെ ശക്തിപ്പെടുത്തേണ്ടത് ആവശ്യമായി മാറുകയാണ്. ആ ആവശ്യകത മുൻനിർത്തിക്കൊണ്ട് കേരളത്തിലെ എല്ലാ മഹല്ല് ജമാഅത്തുകളെയും യഥാർത്ഥ മത അവബോധത്തിലൂടെ ശാക്തീകരിച്ചുകൊണ്ട് മുന്നേറാൻ കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ ലക്ഷ്യബോധങ്ങളിൽ നിന്ന് ഒട്ടും അണുവിട വ്യതിചലിക്കാതെയുള്ള ഒരു പ്രയാണത്തിന് ഈ സമുദായത്തെ സജ്ജമാക്കാൻ കഴിയും. അതിന് നേതൃത്വം കൊടുക്കാൻ ശക്തമായ സമസ്ത കേരള ജമീയത്തുൽ ഉലമയും അതുപോലെ തന്നെ കേരള മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുമൊക്കെ മുന്നോട്ട് വന്നിരിക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. പരിശുദ്ധ ഖുർആനിന്റെ യഥാർത്ഥ വശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നബിചര്യകളുടെ ഹദീസുകളിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന പരിശുദ്ധ നബി കാണിച്ചു തന്ന വഴികളിലൂടെയുള്ള പാത സ്വീകരിച്ചുകൊണ്ട് ജീവിത ചര്യ സ്വീകരിച്ചുകൊണ്ട് മുന്നേറാനുള്ള യഥാർത്ഥ അവബോധവും പ്രബോധനവും ആണ് നമുക്കേറെ ആവശ്യകതമായിട്ടുള്ളത്. അതിനേറ്റവും ഉതകുന്ന താഴേക്കിടയിലെ ഏറ്റവും പ്രാപ്തമായ മേഖലകളാണ് മഹല്ല് ജമാഅത്തുകൾ എന്ന് പറയുന്നത്. ആ മഹല്ല് ജമാഅത്തുകളിൽ ഉണ്ടാക്കുന്ന അവബോധം ഓരോരോ മഹല്ലിന്റെയും പ്രദേശങ്ങളിൽ അലയടിക്കാൻ കഴിഞ്ഞാൽ, അവിടുത്തെ സമുദായാംഗങ്ങളെ ഉത്ബുദ്ധരാക്കാൻ കഴിഞ്ഞാൽ, അവരുടെ ഇടയിലേക്ക് യഥാർത്ഥ മത അവബോധം കടത്തിവിടാൻ കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് വളർന്നു വരുന്ന യുവജന സമൂഹത്തിന്റെ ഇടയില് ഏത് നിലയിലാണ് ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കേണ്ടത് എന്നതിന്റെ മാതൃകകൾ പകർന്നു കൊടുക്കാൻ കഴിഞ്ഞാൽ, തീർച്ചയായും ഈ സമുദായത്തിന് ഒരു ബഹുസ്വര സമൂഹത്തിൽ ഏറ്റവും മാതൃകാപരമായ ജീവിതം കാഴ്ചവെക്കാൻ കഴിയും. അതുവഴി തീർച്ചയായും സമാധാനപരമായ ഒരു സാമൂഹിക പശ്ചാത്തലം, മാനവികതയിൽ അടിയുറച്ചു നിൽക്കുന്ന സാമൂഹിക അവബോധം ഉൾക്കൊള്ളുന്ന, സാമൂഹിക പ്രതിബദ്ധത ഉൾക്കൊള്ളുന്ന ഒരു സമുദായത്തെ കെട്ടിപ്പടുക്കാൻ നമുക്ക് കഴിയും. അതിനുതകുന്നതാകട്ടെ ഈ സമ്മേളനം. ഇവിടെ നിന്ന് ഉൾക്കൊള്ളുന്ന, ഇവിടെ ഇന്ന് നടക്കുന്ന ഈ സെമിനാറുകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ആശയങ്ങളും ലക്ഷ്യങ്ങളും വെച്ചുകൊണ്ട് ഈ സമുദായത്തിന്റെ അംഗങ്ങൾക്ക് കേരളത്തിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ, തീർച്ചയായും നാളെയുടെ നാളുകളിൽ ഈ സമുദായത്തിന്റെ മുന്നേറ്റത്തിന് അത് വഴി തുറക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഇവിടെ മുഖ്യമന്ത്രി സൂചിപ്പിച്ചു, ഒരു ന്യൂനപക്ഷ സമുദായം എന്നുള്ള നിലയ്ക്ക് സമുദായത്തിന്റെ അവകാശങ്ങളെ അവഗണിക്കപ്പെടുന്ന പല അവസരങ്ങളിലും ഒരു ശക്തിയായി നിന്നുകൊണ്ട്
ന്യായമായി അർഹതപ്പെട്ട അവകാശങ്ങൾക്ക് വേണ്ടി പടപരിധാനം, അതിനൊക്കെ ഭരണവർഗത്തിൽ നിന്നും അനുകൂലമായ തീരുമാനങ്ങൾ നേടിയെടുക്കുന്നതിനും ഒക്കെ പ്രവർത്തിക്കാൻ ഈ കൂട്ടായ്മയ്ക്ക് കഴിയും എന്നുള്ളതിൽ തർക്കമില്ല. അത്തരത്തിലുള്ള കൂട്ടായ്മയിലൂടെയുള്ള ഒരു പ്രവർത്തനത്തിനും ആ നിലയിലുള്ള ഒരു മുന്നേറ്റത്തിനും നേതൃത്വം കൊടുക്കാൻ ഈ സമ്മേളനം ഒരു തുടക്കമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ വരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പ്രത്യേകം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വിരമിക്കുന്നു. നന്ദി. അസ്സലാമു അലൈക്കും.